എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ. ഓക്കെ, നമ്മുടെ പ്രസ് മീറ്റ് ഒഫീഷ്യലി ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും വിളിച്ചതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഇന്നലെ ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമ അബ്രഹാം ഓസ്ലർ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസായി. എൻ്റെയും ജയറാമേട്ടൻ്റെ ഒക്കെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിങ്ങിനാണ് ഇന്നലെ ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഒരുപാട് സന്തോഷം. ഇന്നലെ 150 പരം എക്സ്ട്രാ ഷോസ് കയറി മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം സിനിമ റിലീസായിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രേക്ഷകരോട് നന്ദി പറയാനും, അതോടൊപ്പം തന്നെ നമ്മൾ പ്രീ റിലീസ് പ്രസ് മീറ്റ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സന്തോഷം പോസ്റ്റ് റിലീസിൽ വെക്കാമെന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാരണം പടത്തിൽ സസ്പെൻസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആളുടെ മുഖം പടം ഇറങ്ങുന്നത് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിലും വെളിയിൽ കാണിക്കേണ്ട എന്ന് കരുതിയാണ് പ്രീ റിലീസ് മീറ്റിംഗ് ഒന്നും വെക്കാതിരുന്നത്. അപ്പോൾ അബ്രഹാം ഓസ്ലറിൻ്റെ സക്സസ് പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപ് പ്രസ് മീറ്റ് വെച്ചപ്പം ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു ക്യാമറകളുടെ സാന്നിധ്യം, ഇത്രയും അധികം ക്യാമറകളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. ഞാനിരുന്നിട്ടില്ല. അപ്പം സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്രഹാം ഓസ്ലർ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. പടത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എനിക്കൊപ്പം ഇരിക്കുന്നത്. ഓരോരുത്തരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമേ തന്നെ അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ആശയം ഞങ്ങൾക്കെല്ലാം തന്ന, ഇതിൻ്റെ തിരക്കഥാകൃത്ത്, ഇതിൻ്റെ കഥയുമായി വന്ന വയനാട്ടിലെ പ്രഗത്ഭനായ ഓർത്തോ സർജൻ ഡോക്ടർ രൺധീർ കൃഷ്ണൻ, അദ്ദേഹമാണ് അബ്രഹാം ഓസ്ലറിൻ്റെ സൃഷ്ടാവെന്ന് പറയാവുന്ന തിരക്കഥാകൃത്താണ് അദ്ദേഹം. പിന്നെ ഇവരൊന്നും പ്രത്യേകിച്ച് ആമുഖങ്ങളുടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ ഇത് മിസ്റ്റർ ജയറാം, ഇത് മിസ്റ്റർ മമ്മൂട്ടി, പിന്നെ അപ്പുറത്ത് തന്നെ അറിയാലോ, അത് ആ കണ്ണട വെച്ചിരിക്കുന്ന ആളാണ് തേനി ഈശ്വർ, നമ്മുടെ നമുക്ക് വിളിക്കുന്ന പോലെ മാപെരും ക്യാമറാമാൻ തേനി ഈശ്വരാണായിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എങ്കിലും പരിചയപ്പെടുത്താം, മിഥുൻ മുകുന്ദൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ അപ്പുറത്ത് അറിയാലോ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അത് പറയുന്നില്ല, സെന്തിൽ. അപ്പോൾ ബാക്കി നമ്മുടെ പിന്നിലിരിക്കുന്ന ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ എല്ലാവർക്കും കാണാം. പടം കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാവരും ഒന്ന് എണീറ്റ്. പടം കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഫ്ലാഷ് ബാക്ക് അവിസ്മരണീയമാക്കിയ ആളാണ്. അതിനകത്ത് ഒരാൾ മാത്രം, ഇദ്ദേഹം നടനല്ല, അതെ, ട്രൂത്ത് നമ്മുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ ആര്യ സിനിമ എല്ലാവരും അറിയാമല്ലോ. ഇനി ഇവരെയൊക്കെ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ എടുക്കാവുന്നതാണ്. അപ്പോൾ സിനിമ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. ഇന്നും നാളെയും എല്ലാം ഹെവി ബുക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അധികം സമയമെടുക്കുന്നില്ല, കാരണം അദ്ദേഹം ടർബോൻ്റെ ലൊക്കേഷനിൽ വരുന്നതാണ്. വെള്ളിയാഴ്ച നമുക്ക് പള്ളിയിൽ പോകുന്നതാണ്. അപ്പം അധികം സമയമെടുക്കുന്നില്ല. അബ്രഹാം ഓസ്ലറിന് മൈക്ക് കൈമാറുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷം. സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം, അത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ്, കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ, ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന്. തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത്. അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഇതൊന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആളുകൾക്ക് സംശയമായി, ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ, ഇനിയുണ്ടോ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു. കാരണം എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത്.
പൊട്ടു ഒരു പൊട്ടല് ആ മുട്ട് പൊട്ടുന്ന പോലെ, അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ്, 150 പരം സ്ക്രീൻ എക്സ്ട്രാ വരിക, അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും, ഒപ്പീനിയൻ ഉണ്ട് പക്ഷേ കളക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയൻ ഉണ്ട് കയറുന്നില്ല. ഇങ്ങനെ പല തരത്തിലുള്ളതും പറയും. ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് നമുക്ക് താങ്ക് യു, താങ്ക് യു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയേണ്ടത് തേനി ഈശ്വർ സാറിനോടാണ്. ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നതിന്. കഥയിൽ തന്നെ പ്രസൻറ്റും 1983 ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമാക്കി തന്നെ അയ്യാ ഉങ്ങൾക്ക് രൊമ്പ രൊമ്പ മണക്കത്തെ തെളിയിച്ചു കൊള്ളരെ. പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സാർ, പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ, തകർത്തിരിക്കുകയാണ് ഇതിനകത്ത്. ബാക്കി എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് ബാറ്റൺ കൈമാറുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സംസാരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ലോ, സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വലിയ സന്തോഷം. ഞാൻ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകുമെന്ന് പറഞ്ഞ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അതെ. ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടിയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുള്ളെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. ഇതിന് അതിൻ്റെ സസ്പെൻസ് ഒരു പരിധി വരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം. ജയറാമിൻ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശം എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള അറിയുന്നതിനുള്ള സന്തോഷം. സാധാരണ നമ്മൾ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ ഒരു വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാകുന്ന പലരും ഉണ്ട്. സിനിമ എന്ന സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ സന്തോഷമുള്ള ഒരു മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ അനശ്വര രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ പടം റിലീസായപ്പം നല്ല റെസ്പോൺസാണ് എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റലർ. ഒരു നല്ല ക്രൂ, നല്ല സിനിമ, അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതും മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെൻ്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ എന്ന് എല്ലാം പറഞ്ഞ് തന്ന മിഥുൻ ചേട്ടൻ. ജയറാം വേണ്ടോട് ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല, ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ സെയിം കോമ്പിനേഷൻ നമുക്ക് സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ തേനി സാർ, തേനി സാറെന്ന് എനിക്കിപ്പം ഓരോ ഫ്രെയിമും കാണുന്ന സമയത്ത്
അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത് തേനി സാർ. ഒരു ഡി ഒ പി എന്നതിനപ്പുറം എനിക്ക് ഓരോ ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ലാവർക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു തേനി സാർ. പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റി, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് തന്നെ റേഞ്ച് തന്നെ മാറ്റിയ മിഥുൻചേട്ടൻ, പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വർക്ക് ചെയ്ത് ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടേക്കുന്ന ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അപ്പം സിനിമ ഏറ്റെടുത്തവർ എടുത്ത് നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും. അപ്പം സിനിമ എന്തായാലും തിയേറ്റർ പോരുന്ന കാണാം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വണക്കം. ஓஸ்லர் படம் வந்து வெற்றியடை செஞ்சவங்க எல்லாருக்கும் நன்றி. மலையாள சினிமாவில் நான் வர்றதுக்கு மம்முட்டி சார் தான் வந்து என்னை வந்து இங்கே கூட்டிகிட்டு வந்தாங்க, அவருக்கு என்னுடைய நன்றி சார். சார் கூட வந்து நான் பேரன்பு, தமிழில் பேசுகிறேன் நான், சார் கூட வந்து பேரன்பு படம் ஒர்க் பண்ணேன். அது ஒரு பெரிய கிஃப்டான ஒரு டைம் எனக்கு, ராம் கூட சார் கூட ஒர்க் பண்ண கொடுத்தாங்க. அதில் சார் கூட ஒர்க் பண்ணும்போது எனக்கு அவ்வளோ பிரமிப்பாக இருக்கும், மம்முட்டி சார் கூட ஒர்க் பண்ணுற அந்த நிமிடங்கள் எல்லாமே. அது அப்படியே தொடர்ந்து சார் எனக்கு நிறைய அந்த வாய்ப்புகள் கொடுத்தாங்க. அப்போது இந்த ஃபிலிமில் ஜெயராம் சார் கூட சேர்ந்து ஒர்க் பண்ணுற பெரிய பாக்கியம் கிடைச்சது. மிதுன் மேனுவல் அவர் ரொம்ப பிரமாதமான ஒரு டைரக்டர். டோட்டலாக இங்கே எல்லாருமே அவ்வளோ பிரமாதமாக இருக்கு பேசுகிறதுக்கு, எனக்கு வார்த்தைகள் தெரியல. ரொம்ப ரொம்ப சந்தோஷமாக இருக்கேன். அண்டு ரொம்ப அசிஸ்டன்ட் டைரக்டர்ஸ் எல்லாத்தையுமே சொல்லுவோம், அவங்க எல்லாமே ரொம்ப டெடிக்கேட்டடாக ஒர்க் பண்ணுவாங்க ஷூட்டிங் ஸ்பாட்டில். ஒவ்வொரு நாளும் ரொம்ப சந்தோஷமாக போகும். இந்த மேடை இவ்வளோ இவங்களை எல்லாம் பார்க்குறது ரொம்ப சந்தோஷம். தேங்க்யூ. அண்டு மியூசிக் ஸ்கோர் வந்து ரொம்ப பிரமாதம், எல்லாமே ரொம்ப நல்லா பண்ணியிருந்தாங்க. தேங்க்யூ ஸோ மச். தொடர்ந்து நான் வந்து மலையாள சினிமா இந்த மாதிரி நிறைய பண்ணிகிட்டே இருக்கும்னு ஆசைப்பட்றேன். தேங்க்யூ ஸோ மச். எல்லோருக்கும் நமஸ்காரம். ஓஸ்லர் இத்தையும் வலியொரு பாசிட்டீவ் ரெஸ்பான்ஸோட ஒரு ரிலீஸ் ஆயதில் வளரதிகம் சந்தோஷம். எல்லாவரும் பண்ண அதே ஒரு த்ரில் அண்ட் எக்ஸைட்மெண்ட்டில் தனியான ஞானும் இப்போது. எனிக்கு ஈ ஒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസർ എന്ന നിലയിൽ എപ്പോഴും സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് എൻ്റെ വർക്ക് വരുന്നത്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യൻസും അവരുടെ വർക്ക് അത്രയും നന്നായി ചെയ്യുമ്പോഴാണ് എൻ്റെ വർക്കിനും അത് വലിയൊരു സപ്പോർട്ടാകുന്നത്. അപ്പം റൈറ്റർ ഡോക്ടർ രന്ധീർ തൊട്ട് ഒഫ്കോഴ്സ് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ മിഥുൻ മാനുവൽ, അദ്ദേഹം എനിക്ക് തന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു, അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ വളരെയധികം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തേനി സർ, ഷമീർ, എഡിറ്റർ ഷമീർ, ഇവരുടെ ഒക്കെ ടെക്നിക്കൽ ബ്രില്യൻസ്. പിന്നെ ഒഫ്കോഴ്സ് ജയറാം മേട്ടനും മമ്മൂക്കയും സ്ക്രീനിലുണ്ടാകുമ്പം അത് സ്കോർ ചെയ്യാനുള്ളൊരു ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ വേറെയാണ്. അപ്പം ആ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരോടും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ ഞാൻ പറയണം. അവരൊക്കെ എന്നെ പരിചയപ്പെടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. എന്നാലും എൻ്റെ വർക്കിനെ വളരെയധികം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിലൂടെ സിനിമയുടെ ആസ്വാദനം കുറച്ചുകൂടെ നന്നായി എന്ന് അഭിപ്രായം കേൾക്കുന്നതിന് വളരെയധികം സന്തോഷം. എല്ലാവരും കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ള ഒരു ആഗ്രഹമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത്. എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ സിനിമയിലൂടെ ആ ഒരു സ്വപ്നം സാഫല്യമായത്. പക്ഷേ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷം അത് എല്ലാവരോടും ഇങ്ങനെ പറയണമല്ലോ, അതിങ്ങനെ പറയാൻ പറ്റാണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. അതെന്തായാലും ഇന്നലത്തോടു കൂടി അത് മാറിക്കിട്ടി. പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ബോണസാണ്. കാരണം മിഥുൻ ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, ജയറാം ചേട്ടനോടൊപ്പം അഭിനയിക്കുന്നത്, പിന്നെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാവുക, അത് സാധിച്ചു. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.
നമ്മുടെ എഴുത്തുകാരൻ സംസാരിക്കുന്നു. നമസ്കാരം. ഒരു പുതുമുഖ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഏറ്റവും വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങിയ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള നടന്മാരെന്ന് പറയാൻ പറ്റില്ല, അവരത് കപ്പറായിട്ടുള്ള ആൾക്കാരാണ്. മമ്മൂക്കയും ജയറാമേട്ടനൊക്കെ അവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് നാൾ കണ്ട് ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അവരെ പോലുള്ള മഹാരഥന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കഥ എഴുതുക, ഒരു തിരക്കഥ എന്നുള്ളത് ഏതൊരു തിരക്കഥാകൃത്തിനും ഒരു സ്വപ്നം തന്നെയായിരിക്കും. ആ സ്വപ്നം ഇപ്പോൾ ഇവിടെ സഫലമായതിൻ്റെയും ആ സിനിമ ഒരു ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെയും ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാത്തിനും നന്ദി മിഥുൻ മാനുവൽ തോമസ് എന്ന ഈ കപ്പിത്താനെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി. ഡോക്ടർ സംസാരിക്കാൻ ഷയ്യാന്നുള്ളൂ. വയനാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഓർത്തോ സർജനാണ്. അപ്പോൾ അത് ഒരു മാർക്കറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇതിന് ശേഷമുള്ള ചോദ്യങ്ങളിൽ പറയാവുന്നതാണ്. ഇനി മമ്മൂക്ക, അദ്ദേഹം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അദ്ദേഹം തിരക്കുണ്ട് പോകാനായിട്ട്. അതെ, ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ നമുക്ക് പറഞ്ഞ പോലെ പുതിയ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ആര്യ ഒഴികെ എല്ലാവരും വൺ ബൈ വൺ ആയിട്ട് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഓസ്ലർ എന്ന ഈ സിനിമയിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത്രയും വലിയ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാബിക്. എന്താ പറയുക, എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. ലൈക്ക് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രത്തോളം റെസ്പോൺസ് വരികയും എൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ആ സിനിമ തന്നെ ഇതിൻ്റെ ഏറ്റവും ഞാൻ നന്ദി പറയുന്നത് മിഥുൻ മാനുവൽ തോമസ് എൻ്റെ ചേട്ടനോടാണ്. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസിലുണ്ട് കണ്ണു നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ജയറാമേട്ടനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞു. ജയറാമേട്ടൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്താ പറയുക, എനിക്ക് ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. ചേട്ടാ നന്ദി. ജയറാമേട്ടാ നന്ദി. നമുക്ക് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്, സോ അതിൻ്റെ ചെറിയൊരു ഫ്രസ്ട്രേഷനുണ്ട്. എൻ്റെ പേര് ഷെജി. എബ്രഹാം മോസ്ലി ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. മിഥുൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ജനിച്ചതിന് ശേഷം ഓർമ്മ വെച്ച സമയത്ത് നമ്മൾ കാണുന്നതാണ് മമ്മൂക്കയുടെയും ജനമേട്ടൻ്റെ സിനിമയെല്ലാം. അപ്പോൾ അവരോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ലക്കാണ്, വലിയൊരു ബ്ലെസ്സാണ്. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ ശിവ ഹരിഹരൻ. ഇതുപോലെ തന്നെ ഓസ്ലറിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷം അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് എന്നുള്ളത് മമ്മൂക്കയെ ഒന്ന് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. പക്ഷേ ഓസ്ലറിന് വന്നപ്പോൾ അത് പറ്റി. നമുക്ക് താങ്ക് യു സോ മച്ച്. ജയറാമേട്ടൻ്റെ കൂടെ, അതായത് ജയറാമേട്ടൻ്റെ ഒരു സിനിമയിൽ ഭാഗമാവുക, അതിന് വളരെയധികം സന്തോഷം. പിന്നെ ബിന്ദുചേട്ടാ നന്ദി പറയാൻ വാക്കുകളില്ല, അത്രയധികം സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. ഈ മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് പറയേണ്ടത് അറിയില്ല. വളരെ വളരെ വളരെയധികം സന്തോഷം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവരാജ്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്, വാക്കുകളൊന്നും കിട്ടുന്നില്ല. മിഥുൻ ചേട്ടാ നന്ദി. മിഥുൻ ചേട്ടൻ്റെ ടീമിന് നന്ദി. ഇതിൻ്റെ റൈറ്റർ ഒരുപാട് നന്ദി. ഒരു ഒരു മമ്മൂക്കയോട് നന്ദി, ജയറാമേട്ടനോട് നന്ദി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നന്ദി, തേനീശ്വർ സാറിന് നന്ദി, പൂതേട്ടന് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ ആര്യ സലീം. ഈ മയോനും മിന്നൽ മുരളിക്കും ശേഷം എനിക്ക് ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഉള്ളൊരു മൂവി കിട്ടുന്നത് ഓസ്ലറാണ്. അതിന് ആദ്യം തന്നെ മിഥുനേട്ടന് നന്ദി. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മൂലം കണ്ടു വളർന്ന ചേരാമേട്ടൻ, അതുപോലെ മമ്മൂക്കയുടെ ഒപ്പം ഒരു സ്ക്രീൻ പങ്കിടാൻ പറ്റിയത് ലൈക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു.
കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. കേൾവികൾ? ഓക്കെ, എന്നാൽ ഒന്നോ രണ്ടോ കേൾവികൾ ഞാൻ ഏറ്റുവാങ്ങാം. തേനി സാറിനോട് ഞങ്ങൾ സെറ്റിൽ മൊത്തം പകുതി തമിഴായിരുന്നു, ചോദിച്ചോളൂ. മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടാണ്. സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ എൻട്രിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പ് എന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നുള്ളതല്ല, എല്ലാവരും ഗൂസ് ബംസായി. മമ്മൂക്ക ഇത് അംഗീകരിക്കാനായിട്ട് ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി മമ്മൂക്കയ്ക്ക്? മമ്മൂക്കനെ കൺവിൻസ് ചെയ്തു, അതാണ് എനിക്ക് മനസ്സിലായത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ് കഥ? അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞാൽ അതേണ്ടിട്ട് അതൊക്കെയാണ്. പക്ഷേ ജയറാം എന്നുള്ള ആളെ, ജയറാം എന്നുള്ള നടനാണ് അതിൽ ലീഡ് ചെയ്തത്. മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ. മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെ അല്ലേ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെത്. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി, പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങളുടെ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാവുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്തു പറഞ്ഞപ്പോൾ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കും, മമ്മൂക്കാനെ വിളിക്കും എന്ന് പറയും. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് കയറിച്ചെന്നു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണല്ലോ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല, പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യം കൊണ്ട്, അതിഷ്ടമായതുകൊണ്ട്, കഥ ഓൾ ടുഗദർ സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സൊന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇദ്ദേഹത്തോടൊരു പറയാം ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുമുണ്ട്, അല്ലേ ജയറാമേട്ട? അടുത്ത് മമ്മൂക്ക ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പറഞ്ഞു ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കാനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണോ അതോ അതിലെ കഥാപാത്രമാണോ? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന കൊടുക്കുന്നത്. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമയിൽ ഉള്ളവരില്ല, നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം ഉള്ള ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കും പടമായല്ലോ. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം മിഥുമാനുവൽ പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ വന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിഥുമാനുവലിൻ്റെ സന്തോഷമായിക്ക് പാക്ക് ചെയ്ത് വിട്ടു കടന്നു. അല്ല, ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്ത സിനിമ. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ താങ്കൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്. ഈ സെൻസ് സെൻസിബിലിറ്റിക്കൊക്കെ ശേഷം ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ, അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം എന്ന് നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിൻ്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടറായിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നിങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങില്ല. അതൊക്കെ അങ്ങനെ എവിടുന്നോ വന്ന് വീണ് കിട്ടുന്നതാണ്. ഇതൊക്കെ നവിനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാം, ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ്. അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. ജയറാമേട്ടൻ അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ
നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളും കൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു ഒരു വിജയ ചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ തലമാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു? ഇല്ല, ആദ്യമേ ഞാൻ ആ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കാരണം അത് സമ്മതിച്ച്. അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്, അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ. അതിനപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത് അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും. അപ്പം അങ്ങനെ വെച്ച അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്, എനിക്ക് വേണ്ടി തന്നെ. പിന്നെന്താ ചോദിച്ചു പറഞ്ഞു പോയി പുതിയതായിട്ട്. അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ, ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കറക്റ്റ് ചെയ്തു തന്നു കൃഷ്ണാസൻ. എനിക്ക് അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് എന്ന്. ജയറാമേട്ടൻ കൃഷ്ണദാസ് എന്ന് വിളിച്ചിട്ട് പോകും. മമ്മൂക്ക അത് കേൾക്കുമ്പോൾ പറയാം, അവൻ്റെ ക്രു കൃഷ്ണദാസ് എന്നാണ് അവൻ വിളിക്കുന്നത്. പോലീസ് സാറല്ലേ അവിടെ വന്നിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ ആ ക്രു കറക്റ്റ് വരും. ഇല്ലേ ജയറാമേട്ടാ, കൃഷ്ണദാസ് എന്ന് വിളിക്കുമ്പോൾ ആ ക്രു വരില്ലായിരുന്നു. അതാണ് പറയാൻ വന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ആ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അല്ല, ഞാൻ അത് അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരെ താല്പര്യമില്ല. ഞാനീ മെഗാസ്റ്റാറാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻ എന്ന് പറഞ്ഞ സിനിമയിലെ കൃതി അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്, ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ ജയറാമിനായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താളെ വെളുപ്പം കാലത്ത്. അത്ര വലിയ അപ്പോൾ ജയറാമിനോട് അന്നു പോലും നമുക്ക് അറിയാവുന്നതല്ല ബന്ധു അറിയാം. വേഗം സിനിമയിൽ വന്നതിനൊക്കെ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാൽ, ഇതിൽ മമ്മൂട്ടി സാർ വെക്കാറ? അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണണം. എന്താ മൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, ഇത്ര ഡിഫറെൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പേരൻ്റിലെയും പുഴുവിലും വന്ന് റൊമ്പ ഗ്രൗണ്ടഡാ സാർ പ്രസൻറ്റ് പണിരുത്. ഓസ്ലറിലെ വന്ന് ഒരു ഒരു സ്റ്റാറെ വന്ന് പ്രസൻറ്റ് പണ മാതിരി ഒരു ഒരു സെലിബ്രേഷൻ ഇരിക്കു, എന്താ ഒരു ഗൂസ് ബംസ് ഇരിക്കും, ഒരു അഡ്രിനാലിൻ റഷ് ഇരിക്കും. അന്ത അന്ത അത് സെറ്റോട് ടൈം അന്ത മൊമെൻ്റ് എപ്പടി റീകളക്ട് പണിരുത്. അത് അതான் സ്ക്രിപ്റ്റ് ഡിമാൻഡ് பண்றதா அது. அந்த ஸ்கிரிப்ட்ல அந்த டிமாண்ட் இருக்கு. சாரோட கரெக்டரைசேஷன் அந்த மாதிரி இருக்கு. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறதா. அண்ட் இன்ஃபேக்ட் நீங்கள் பேரன்பு பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷனை தான் எக்ஸ்ப்ளோர் பண்ணுவோம். அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பகல் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேற ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே பிரேமில் பார்க்கும்போது எனக்கு துணிகிட்டே இருக்கும், சார்ட்டப்பு சொல்லிகிட்டே இருப்பேன் நான்.
இந்ததுலேயுமே நான் சார்கிட்ட போயிட்டு எக்ஸைட்டாகி சொல்லிட்டே இருப்பேன் நான். என்னால் இன்னும் கூட இது பண்ண முடியல. ஏன்னா சார்கிட்ட ஒரு மேஜிக் அது எப்படி எங்கே இருக்குன்னு தெரில. அது நாட் ஒன்லி கேமரா, சாருடைய அந்த இருந்த மாபெரும் நடிப்பு. அண்ட் இன்னொரு விஷயம் சொல்லுன்னா, ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்திங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கு எனக்கு மனசு மைண்டு அண்ட் அந்த விஷயங்கள். அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. அது எல்லாமே கேரக்டரைசேஷன் அண்ட் சார் ஒரு ரெண்டு பேருடைய எல்லாம் சேர்ந்தது தான். தேங்க்யூ விருஜேட்டா. நமஸ்காரம் ചേട്ടാ. ചേട്ടൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു ഒരു മിഥുൻമാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്കാ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു അങ്ങനൊരു ഇത് എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം ഓസറിനെ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ. പക്ഷേ ഓസറിനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം? എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനൊരു വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ അഞ്ചാം പാതിരയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുന്നുണ്ട് ദിസ് ഫിലിം ഇസ് എ ലിറ്റിൽ മോർ ഇമോഷണൽ ദാൻ അഞ്ചാം പാതിര. അത് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതെ, അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ. പിന്നെ പടത്തിലെ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവൻ്റെ മുന്നിൽ തെറ്റുകളുണ്ടാവില്ല, ഓസ്ലർ ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഒരു ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോടുകൂടിയാണ് എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ അഞ്ചാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുകൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത്. അതിൻ്റെ പ്രധാന കാരണം തേനി സാറ് പറയുന്ന പോലെ ഇന്ത്യാവിൻ മാപെരും നടികർ. അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ കേട്ട് സി മിസ്റ്റർ തേനി ഈശ്വരനാണ് കേട്ടോ. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും അവർ മാപെരും നടികർ താ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവർ തമ്മിൽ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫയിങ് മൊമെൻസിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞ പോലെ തെലുങ്കിലും തമിഴിലും വാ തുറന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. ആ അത് കണ്ടില്ലേ, അതാണ് അതെ അതൊന്നും. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്കയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകരെത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ ഇവിടെ ഈ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായ ഈ പച്ചക്കറി അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചുകൊണ്ടുവന്നത് മിഥുൻ ചേട്ടൻ. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാറത് വേണമല്ലോ. അപ്പോ എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും? അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു കേട്ടോ, അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ അദ്ദേഹം എന്നോട് കഥ പറയുന്നത്. ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്ട് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം മോസ്ലാം.
ചേട്ടാ, പടത്തിന്റെ അവസാനം നമ്മുടെ ഓസ്ലറിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലോട്ടുള്ള ഓസ്ലർ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന് ഒരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. മമ്മുക്ക ഇവിടെ മമ്മുക്ക ഇന്നലെ ഈ സിനിമ ഹിറ്റടിക്കുന്നു, ഇന്നലെ തന്നെ മമ്മുക്കയുടെ പുതിയ സിനിമയുടെ ടീസർ ഇറങ്ങുന്നു. എന്താ മമ്മുക ഒരു രക്ഷയില്ലാത്ത ടീസർ കണ്ടിട്ട്? ഗംഭീരം ഒരു ഗെറ്റപ്പ്, അതേ കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മമ്മുക. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ് ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും. അത് വരട്ടെ പറയാം, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു, അതൊക്കെ എനിക്ക് പേടി, പ്രതീക്ഷിക്കൊത്തു വരണ്ടേ? നോക്കാം നമുക്ക് സമയമുണ്ട്, അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ജയരാമേട്ടാ, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയരാമേട്ട ഉറപ്പിച്ചൊരു ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒന്ന് അഭിനയിച്ച്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ, ആ ഒരു കഥ ഉണ്ട്, ആ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോട്ടോ ഉച്ചയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്, അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 വീടിന്റെ മാതൊക്കെ പോയി കൊണ്ടുപോയി ഇപ്പൊ കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോൾ ഓർമ്മയുണ്ട് അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്ത് ചോദിച്ചു നിർത്തി. അങ്ങനെ അപ്പടെ പോകുന്നു, അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി, വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ ഒരു എനർജി എവിടുന്നാ കിട്ടുന്നത്? അതന്നെ ഈ ഒരു പറഞ്ഞു ശീലിച്ചു പോയില്ലേ, ഇതാണ് എനർജി. എന്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എന്റെ എനർജി ഇല്ല. നമുക്ക് ഭീഷ്മറോ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമോ എന്ന് ചോദിച്ചപ്പോ നമുക്ക് പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കോ? അതിനെ കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾ ഇപ്പൊ പറയില്ല, കടുത്ത തീരുമാനത്തിലാണ്. ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവര് പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക, അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്ക്വാഡും ആണ് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നുണ്ട്, ഭീഷ്മപർവത്തിന് ശേഷം 2000 സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായും പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 സിനിമയിൽ ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വെക്കൂലേ മോനെ? ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് എൻ്റെ സുഖം. അപ്പോൾ മമ്മൂക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോയുടെ ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ അതിനെന്തായാലും പോകണം. അപ്പോൾ അദ്ദേഹം ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് മമ്മൂക്ക അല്ലാതെ വേറെ ആരും ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണോ ജയരാമേട്ടൻ? അല്ല, അതുകൊണ്ടല്ല, ആ ഒരു ക്യാരക്ടർ ഒരു വലിയ ഒരു ഇമേജുള്ള ഒരു ആക്ടർ തന്നെ വരണം. അപ്പോൾ അതിന് മമ്മൂക്കാടത്തൊക്കെ ചോദിച്ചാൽ നടക്കുമെന്നുള്ള അറിയില്ലായിരുന്നു, പക്ഷെ ചോദിച്ചപ്പോൾ അദ്ദേഹം സംഭവിച്ചു. അത് തന്നെ ആ മനസ്സിൻ്റെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചതും ഇതും പല പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു, ഇതെനിക്ക് വേണ്ടി തന്നെയാണ്. സത്യനന്ദയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ രാജസേന ചിത്രങ്ങൾ പോലെ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് ജയരാമേട്ടൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റോള് ചെയ്യുമ്പോൾ ജയരാമേട്ടൻ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരു ഒരു കരിയർ മാറ്റി പിടിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ഒരു 88 ഞാൻ തുടങ്ങുന്ന ആ ടൈമിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എന്നും ഒരു എന്താ പറയുക അഭിമാനത്തോട് പറയുന്ന കാര്യം. പത്മനായൻ സാറിൽ തുടങ്ങി ഭരതേട്ടൻ പോലെയുള്ള ശശിയേട്ടൻ, ഐ വി ശശിയേട്ടൻ പോലുള്ള, സിബിയെ പോലുള്ള, കമലിനെ പോലുള്ള, സത്യനന്ദിക്കാടിനെ പോലുള്ള എത്രയോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ, ലോഹിദാസിനെ പോലെ, ശ്രീനിവാസിനെ പോലെ എത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഏകദേശം ഒരു 20-25 വർഷത്തോളം
തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയും കാലഘട്ടങ്ങളും സിറ്റുവേഷനും എല്ലാം മാറി വരുന്നൊരു സമയമാണ്, സിനിമ ആസ്വാദകർ മാറി വരുന്ന സമയമാണ്, പുതിയൊരു ജനറേഷൻ രൂപപ്പെട്ട് വരികയാണ്. അപ്പോൾ പുറമേ ഒന്ന് മാറി നിന്ന് സത്യമായിട്ട് അതൊന്ന് വാച്ച് ചെയ്യരുത്, എന്താണ് വരുന്ന മാറ്റങ്ങൾ, ഇനി ഒരു എങ്ങനത്തെ സിനിമയിൽ കൂടെ തിരിച്ചു വന്നാൽ നന്നായിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മിഥുൻ എന്നെ തേടി വന്നതും അതേപോലത്തെ ഒരു സിനിമ എനിക്ക് കിട്ടിയത്. അനശ്വര ഇപ്പം കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം നേരെന്ന് പറഞ്ഞ സിനിമ അത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണത്. ലാലേട്ടനെ പോലത്തെ ഒരു ക്യാരക്ടർ കൂടെ തന്നെ ത്രൂ ഔട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഭയങ്കര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഹോസ്ലർ ആണെങ്കിലും മമ്മൂക്ക പോലെ തന്നെ, അല്ലെങ്കിൽ ജയറാം ഭട്ടനെ പോലത്തെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ, അവർക്കൂടെ കോമ്പിനേഷൻസ് ഇല്ലാതെന്നുണ്ടെങ്കിലും അവരുടെ സിനിമകൾ ഭാഗമാകുന്നു. ഇനി വേനാരിക്കുന്ന സിനിമകളാണ്, വലിയ വലിയ സിനിമകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ ദിസ് മൊമെന്റ്? ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, ഐ ഫീൽ സോ ഹാപ്പി. ഇപ്പം ഞാൻ ഇന്നലെ നമ്മൾ വനിതാ വനിതയിൽ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്തെ നേരെ ഓടുന്നു ഇപ്പുറത്തെ ഹോസ്ലറിൻ്റെ ഫസ്റ്റ് ഡേ ഷോക്ക് കയറാണ്. അപ്പം രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ, ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അവരെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻറ്റിൽ. താങ്ക് യു. ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ കമലഹാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാമേട്ടൻ. അപ്പോൾ തഗ് ലൈഫ് എന്ന സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മിയൊക്കെ. അപ്പം ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജയറാമേട്ടൻ ഉണ്ടാവുമോ തഗ് ലൈഫിൽ? നമ്മൾ പ്രതീക്ഷിക്കാമോ അങ്ങനെ ഒരു ക്യാരക്ടർ? ഇത് മണിരത്നം, തഗ് ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ തുടക്ക ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ള തന്നെയാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ഇതുവരെ അത് കൺഫേം ആയിട്ടില്ല. മിഥുൻചേട്ടൻ്റെ സിനിമകളെല്ലാം മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം മിഥുൻ മാലുവിൻ്റെ ഏ പടങ്ങൾ എന്നൊരു ടാഗ് ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറയുമ്പം എന്താണ് തോന്നുന്നത്? അതിന് അഞ്ചാം പാതിരെ ഞാനത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി 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 ലാസ്റ്റ് പല പേരിട്ടു, ഒരു തരത്തിൽ നടപടി, അസുരൻ എന്നൊരു പേര്, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് എയിലേക്ക് വന്നു. ലാസ്റ്റ് അഞ്ചാം പാതിര എന്നുള്ള പേര് ഫൈനലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഏ പടങ്ങളെ ചെയ്യുന്നു. ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചായിരുന്നു ശരിക്കും ഒരു ഏപ്പടം ചെയ്ത് നോക്കിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതിർന്നേക്കാം. അതിൻ്റെ പേര് അപ്പോൾ വെറും ഏന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാലും ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ എയിൽ തന്നെ ആയിരിക്കും പേരിടുക. അതെന്തായാലും തീരുമാനിച്ചു, എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിച്ചത് ഏയുള്ള പേര് കണ്ടുപിടിക്കും. ഡോക്ടർ വേറെ പേര് കേട്ടാണ് വന്നത്. അപ്പോൾ അബ്രഹാം മോസ്ലർ എന്ന ക്യാരക്ടറിൻ്റെ പേര് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതല്ലേ പടത്തിൻ്റെ പേര് കിടക്കുന്നത്, അങ്ങനെ എടുത്തിട്ടാണ് അബ്രഹാം മോസ്ലർ പറയില്ല. ജയറാമേട്ടനോടൊപ്പം അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഇതിലെ ജഗദീഷ്ടൻ. അദ്ദേഹം ചെയ്തിട്ടുള്ള പെർഫോമൻസ്, അദ്ദേഹം കരിയറിൽ റീഡിഫൈനിങ് തന്നെ നടത്തിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ക്യാരക്ടർ റോൾസ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ അതെടുക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ കാണിക്കാത്ത കുറേ റിയാക്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ജഗദീഷേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വേർഷനാണോ പ്രതീക്ഷിച്ചിരുന്നത്? തീർച്ചയായും ഇതുപോലൊരു വേർഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ ഇങ്ങനെ വന്നപ്പം ട്രൂലി പതിനകത്ത് മമ്മൂക്ക, ജയറാമേട്ടൻ, ജഗദീഷേട്ടൻ അവരൊക്കെ ഉള്ള കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്തപ്പം ദാറ്റ് വാസ് ആക്ച്വലി എ ഡയറക്ടേഴ്സ് ഡിലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിലെ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നിലിരിക്കുന്ന പിള്ളേർ അവർ ഗംഭീരമായിട്ട് അവർക്ക് കൊടുത്ത വേഷങ്ങൾ പുള്ളോട്ട്. അപ്പം രണ്ട് കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു. എൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഞാൻ മോണിറ്ററിൽ കണ്ടു. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ പടത്തിലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ആണ്, ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. ജയറാമേട്ട, ഇപ്പം ഒരു ഗ്യാപ്പിനെ കുറിച്ച് പലപ്പോഴായി പലവട്ടം നമ്മളെല്ലാവരും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ജയറാമേട്ടൻ എന്നൊരു നടൻ, ഒരു താരത്തിന് ബേസിക്കലി ഈ ഗ്യാപ്പ്, ഒരു എന്താ നല്ല കഥാപാത്രത്തിനുള്ള ഒരു ദാഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചെയ്യണം, എനിക്കും ചെയ്യണം, ഇവിടെ മമ്മൂക്ക പെർഫോം ചെയ്യുന്നു, അങ്ങനെ പലതായിട്ട് പലപ്പോഴായി നടക്കുന്നുണ്ട്.
ഇപ്പം പുതുകാലഘട്ടത്തിലെ ടെക്നീഷ്യന്മാര് ജയറാം എന്നൊരു നടനെ കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെന്ന് പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ മാറി നിന്നത്. ഒരേ സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി 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 നമ്മളും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനായിട്ടെടുത്ത തീരുമാനമാണ് മാറി നിന്നത്. പക്ഷേ ജോലി മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമൊക്കെ 365 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ സ്വന്തം മലയാളത്തിൽ അങ്ങനെ ഒരു ഇതോടുകൂടി വരണം എന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് സംഭവിച്ചത് അത് തന്നെയാണ്. ഇവിടെ അതേപോലെ ഈ അഞ്ചാം പാതിര എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷമാണ് ചാക്കോച്ചൻ അതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് പിന്നീട് വന്നത്. അപ്പം ഈ എബ്രഹാം ഓസ്ലറിന് ശേഷം ജയറാമേട്ടൻ്റെ മറ്റൊരു ബേസിലുള്ള മുഖം മലയാളികൾക്ക് ഇനിയും തുടർന്ന് കാണാൻ സാധിക്കുമോ? ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ വെച്ച് തന്നെ ആലോചിക്കുന്നുള്ളതാണ് ഇനി എൻ്റെ വിശ്വാസം. വേറെ ഞാൻ പോയില്ല. അയ്യോ, തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹിക്കുന്ന കുറേ കുട്ടികൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അവരുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. കഴിഞ്ഞ അവർക്കൊരു സന്തോഷിക്കാനുള്ള സിനിമ 3-4 വർഷമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലേ, അത് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ തിയേറ്ററിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി, ഞാൻ പറഞ്ഞില്ല ഇന്നലെ വിജയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ വിജയ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സർ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം, ഫോൺ വിളിച്ച് എല്ലാവരെയും അതിൻ്റെ ഒരു സന്തോഷം ഇത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് എല്ലാവരും തിയേറ്ററിൽ, പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം, എല്ലാ സ്റ്റേഷൻസിനും അവരെ വിളിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ ഈ കുടുംബ ചിത്രങ്ങൾ, ജയറാമേട്ടൻ എപ്പോഴും കുടുംബ പ്രഷറായിട്ട് എടുത്തുകൊണ്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബ ചിത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന ജയറാമേട്ടൻ തന്നെയാണ്. ആ ചിത്രം, അത്തരം ഒരു കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ജയറാമേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമകൾ വരുന്നുണ്ടോ? അല്ല, എല്ലാം ബേസിക്കലി കുടുംബ സിനിമകൾ, അതിൻ്റെ ഒരു പാറ്റേൺ മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ ഹോസ്റ്റലർ എന്നുള്ള സിനിമ എടുത്തുള്ളൂ, ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണും, ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് ഷോ തൊട്ട് എന്തോരം ഫാമിലികളാണെന്നറിയാമോ? ഫുൾ ഒരു കുടുംബ സിനിമയ്ക്ക് വരുന്ന ഫാമിലിയാണ് എല്ലാവരും. ഇന്ന് തന്നെ ബുക്കിംഗ് ഉള്ള എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ളത് മുഴുവൻ ഫാമിലി ക്രൗഡാണ്. അപ്പോൾ അത് ഇന്ന് സിനിമ വേറെ രൂപത്തിലേക്ക് മാറിയെന്നേ ഉള്ളൂ. എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് ഇതും, ഒരു നല്ല കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പറയുന്ന കഥ തന്നെയല്ലേ. മിതുചേട്ടാ, ഇപ്പോൾ ജയറാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാസിൽ ഉൾപ്പെടെയുള്ള സംവിധായകർ ജയറാമേട്ടനായിട്ട് പടം ചെയ്യാത്തതിൻ്റെ കാരണം ഇദ്ദേഹമായിട്ട് ഒരു സിനിമ ചെയ്താൽ തുടരെ തുടരെ എല്ലാ സിനിമകളും ഇദ്ദേഹമായിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓസ്ലറിൻ്റെ തുടർന്നുള്ള പതിപ്പുകളല്ലാതെ ഒരു ജയറാം മിഥുൻ മാനുവൽ ഈ പറഞ്ഞ ആട് പോലെയോ അല്ലെങ്കിൽ ഈ ആൻമേരി കരിപ്പിലാണെങ്കിൽ പോലെ എൻ്റർടൈനർ ആ സ്വഭാവമുള്ള സിനിമകളും കൂടി അദ്ദേഹവുമായിട്ട് ചേർന്നുണ്ടാക്കാം? ഒരു ബുക്കിംഗ് അവരാ എനിക്ക് കൊടുത്തിരിക്കാറ്. ജയറാമേട്ടൻ വെച്ച് കോമഡി ഫ്ലേവറുള്ള സിനിമ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. അത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന, എന്നെക്കൊണ്ടെടുത്താൽ പൊങ്ങുന്ന, എൻ്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത സിനിമകൾ അദ്ദേഹത്തിൽ വെച്ച് ഞാൻ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിട്ടില്ലാത്ത ജയറാമിനെ ഹോസ്റ്റലിൽ വന്ന പോലെ മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ അത് തീർച്ചയായും 100% ഉണ്ടാവും. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും അധികം പീക്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മിഥുൻ മാനുവലിനെ പറ്റി സംസാരിക്കുന്നത്. മിഥുൻ മാനുവൽ സിനിമ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു റൈറ്റർ ഏറ്റവും ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന റൈറ്റർ എന്നുള്ള പ്രിവിലേജ് എടുത്തുകൊണ്ടാണോ മമ്മൂക്കയെ പോലെ ഒരാളെ പ്രതിനായകനാക്കാനൊക്കെയുള്ള തീരുമാനം? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞില്ല, ആ കഥ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്, വളരെ യാദൃശ്ചികമായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ ചെയ്യട്ടെ എന്ന്. അത് നേരത്തെ പറഞ്ഞ ബാധ്യതയാണെന്ന് പറഞ്ഞതും എല്ലാം അക്ഷരം പ്രതി സത്യമാണ്. പിന്നെ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി, ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി, ചുറ്റും നിന്നവരൊക്കെ ചെവി തിന്നാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് പാടില്ലായിരുന്നു, കാരണം അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ആ ഒരു വേഷത്തിലേക്ക് മമ്മൂക്കയെ പോലത്തെ ഒരു വലിയ ആൾ വരുമ്പം ആ സിനിമയുടെ തന്നെ കോൺസെപ്റ്റേ മാറിപ്പോവും, അതിൻ്റെ ക്യാൻവാസേ മാറിപ്പോവും. അതൊരു, ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പം അത് ആ സിനിമയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസിൽ ഒന്നായി മാറുകയും ചെയ്തു. അതിനകത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. പിന്നെ പീക്കിൽ നിൽക്കുന്ന റൈറ്റർ അങ്ങനെയൊക്കെ പറയുമ്പം, സി എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
ചിലത് ഈ പറഞ്ഞ പോലെ ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഞാൻ അങ്ങനെ ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യും. ഒരു അടുപ്പിച്ചൊരു നാലഞ്ചെണ്ണം പൊട്ടിയിട്ട് പ്രേക്ഷകൻ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് വരെ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിജയങ്ങൾ മാത്രമേ എൻ്റെ കരിയറിൽ ഉണ്ടാവൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഫസ്റ്റ് പടം പൊട്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് അതിൽ തന്നെ തുടങ്ങിയതുകൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളുടെ ഭാരമൊന്നും എന്നെ ഭയപ്പെടുന്നില്ല. എനിക്ക് എന്നെ കുറിച്ച് അങ്ങനത്തെ വലിയ അമിത പ്രതീക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഏരിയയിൽ സേഫ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ എമ്മിതുമോൻ അലി, നമ്മൾ ഈ ചെറുപ്പകാലം അഭിനയിച്ച ഇവർ ഒന്നിനൊന്നിന് പറയാതിരിക്കാൻ പറ്റുമോ? ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇവരെ ചെറുപ്പം നമുക്കൊന്ന് ഒന്ന് കണ്ടെടുത്ത് ചോദിക്കാൻ അങ്ങനെ തന്നെ ഉണ്ട് അല്ല ചേരാമട്ടോ, അത് കൃത്യമാണ്. അതെങ്ങനെയാണ് ഇവരെ കണ്ടത്? അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ആളോടാണ്. അപ്പോൾ പ്രിൻസ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻസ് അനുഗ്രഹീതൻ ആൻ്റണി എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത എഴുത്തുകെട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് വലിയ സിനിമ വരികയാണ്, ആശാൻ്റെ കൂടെ ഒന്ന് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് വന്നു. കാസ്റ്റിംഗ് മൊത്തം അവൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തു. അവനിങ്ങനെ ഓരോരുത്തരെ വെച്ച് തപ്പി പിടിച്ച് ഇവരാരെയും ഒരാളെപ്പോലും എനിക്ക് പരിചയമുള്ള ആളുകളോ ഞാൻ കാസ്റ്റ് ചെയ്ത ആളുകളോ അല്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പ്രിൻസിനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് കാണിക്കും, ചേട്ടാ ഇത് മതിയോ, ഇതൊക്കെയാവും, ഇതൊക്കെയാവും, ഞാൻ ഇതൊക്കെ ആവും അല്ലെങ്കിൽ അതൊക്കെയാവും. അത് എസ് ഓർമ്മ പറയേണ്ട ഒരു ഒരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ ഓരോരുത്തരും എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കണ്ട് അങ്ങനെ പ്രിൻസ് കൊണ്ടുവന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഇവർക്കൊരു വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മൾ കാര്യങ്ങൾ നന്നായി ബ്രീഫ് ചെയ്ത് കൊടുത്തു. പിന്നെ പ്രിൻസ് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ചെവിയിൽ ഭീഷണികളും തെറിവുകളായിട്ട് ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വധഭീഷണി വരെ ഉണ്ടായിരുന്നാണ് എനിക്ക് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ജീവൻ മരണ പോരാട്ടമാണെന്ന് അറിയാം. കാരണം ഇത്രയും വലിയൊരു സിനിമ വരുമ്പം പെർഫോമൻസ് ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവർ ഉൾക്കൊണ്ടും അവർ ചെയ്തു. അവർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് രണ്ട് കാലഘട്ടത്തിലും ഗംഭീരമായ ആർട്ടിസ്റ്റുകളെ കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ പറ്റി. കേട്ടോ, അങ്ങനെ നിന്നോളണം അവസ്ഥ. സെറ്റിൽ ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ല. തമാശ പറയാൻ മതി 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 പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ. അദ്ദേഹമാണെങ്കിൽ ആ കഥകൾ എല്ലാവരെയും പറയാനും ചിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പോയി മാറിയാൻ തമാശ പറഞ്ഞോളെ. നമ്മൾ പിടിച്ച് തിരിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വിദ്യുചേട്ടാ, ഇപ്പം ഈ അവഞ്ചർ സിനിമകളിലൊക്കെ ഈ സ്റ്റാൻലി എന്ന് പറയുന്ന റൈറ്റർ ഒരു ക്യാമിയോ ചെയ്യുന്ന പോലെ വിദ്യുചേട്ടൻ എല്ലായിടത്തും വിദ്യുചേട്ടൻ ഡബ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടാവും. അതെ, അതൊരു നിർബന്ധമാണോ? ഇപ്പടത്തിൽ ആക്ച്വലി ഞാൻ ആ സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പ്രിൻസ് ആയിരുന്നു എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഷോട്ട് വെച്ചത്. അവൻ എനിക്ക് ക്ലോസപ്പ് തന്നില്ല. ആക്ച്വലി ഞാൻ ഡബ് ചെയ്തല്ല, ഞാൻ ആ സ്റ്റേജിൽ ഇരിപ്പിട്ട് ദൂരെ അത് പ്രസംഗമായതുകൊണ്ട് കയറിയതാണ് കേട്ടോ. ആത്യന്തികമായി സിനിമ സംവിധാനത്തെക്കാൾ എഴുത്തിനേക്കാൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു ഒരു കലാരൂപമാണ് പ്രസംഗം. അപ്പോൾ പ്രസംഗം പറയാൻ വന്ന ഒരാൾ തക്ക സമയത്ത് തോന്നക്കര പഞ്ചായത്തിലെ അരിമണി മുഴുവൻ പിറക്കാൻ പോയ ഒരു ഘട്ടത്തിൽ കയറേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഡബ് ചെയ്യണം, ഡബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറെ, ഈ പറഞ്ഞ പോലെ വയനാട്ടിലെ ഹോസ്പിറ്റലാണ് ഇവിടെ 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 ഓർത്തയാണ്. അതെ, ഏഹ്, താങ്കളുടെ കൈപുണ്യം കാത്ത് ഒത്തിരി പേരോട് ഇരിപ്പുണ്ട്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ എന്താണ് പറയുന്നത്? ഒരുപാട് പേഷ്യൻസ് തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ വിളിച്ചു കഴിഞ്ഞു, പേഷ്യൻസ് വിളിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഞാൻ വേഗം തിരിച്ചെല്ലാനാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യൻസ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. റൈറ്റർ, ഈ മെഡിക്കൽ ടേംസ് വളരെ കൺവിൻസിംഗ് ആയി ഒരു കല്ലുകടി ഇല്ലാതെ അവതരിപ്പിക്കണമല്ലോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് സബ്സ്റ്റൻസ് ഒക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പൊ അത് കൺവിൻസിംഗ് ആയി എത്തിക്കാൻ വേണ്ടിയിട്ട് മിഥുനായിട്ടുള്ള ചർച്ചകൾ അതെങ്ങനെയായിരുന്നു? അത് തീർച്ചയായിട്ടും മിഥുനോടുള്ള ഡിസ്കഷനിൽ ഞാൻ ആദ്യം എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇതിലും കൂടുതൽ മെഡിക്കൽ ജാർഗൻസും മെഡിക്കൽ വേർഡ്സ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് വന്നിട്ടുള്ള കഥയാണ് ഞാൻ ആദ്യം എഴുതി പോകുന്നത്. ആ രീതിയിലാണ് മിഥുനോട് പറഞ്ഞത്. അപ്പം മിഥുനിന് കുറേ കാര്യങ്ങൾ ഈ മെഡിക്കൽ ടേംസ് പലതും മിഥുനും എൻ്റെ കൂടെ ജോൺ മന്ത്രിക്കൽ ഉണ്ടായിരുന്നു, മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഒരു മൂന്നാമത് ഒരാളോട് കഥ പറയുമ്പോൾ അവർക്കും അതിനകത്ത് കല്ലുകടിയായിട്ടുള്ള തോന്നുന്ന ഭാഗങ്ങൾ അങ്ങനെ ഒഴിവാക്കി. അതിനുശേഷമാണ് ഈ ഫൈനൽ ഡ്രാഫ്റ്റ് നമ്മൾ എത്തുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് കുറേ കഥ പറഞ്ഞു പറഞ്ഞ് തന്നെയാണ് കോമൺ മാൻ്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ ഞാൻ വിചാരിച്ചു
വളരെ പമ്പിങ് ആയിരുന്നു മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ ഒരു ത്രില്ലറിന് കൊടുക്കുന്നതിന് അപ്പുറത്ത് കുറച്ച് ഈ അൾട്രനാലിൻ റഷ് ഒക്കെ തരുന്ന പോലത്തെ ഒരു സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. ഇവൺ ഇപ്പോൾ ജർമ്മൻ്റെ ഒരു സ്റ്റണ്ട് സീക്വൻസിൻ്റെ ബാക്കിങ് വരെ ഗംഭീരമാണ്. ഇപ്പോൾ റൊഷാക്കിൽ നിന്ന് മാറി ഇവിടേക്ക് വരുമ്പോൾ എന്താണ് മ്യൂസിക്കിൽ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചത്? മ്യൂസിക്കിൽ ബേസിക്കലി ഒരു ത്രില്ലറിൻ്റെ പേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ച്. ബിക്കോസ് ഞാൻ പറഞ്ഞു, മിഥുൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇമോഷണൽ സീക്വൻസിലാണെങ്കിൽ പോലും ആൾക്കാർ സ്ക്രീനിൽ നിന്ന് മാറാതെ ആ ഒരു ഫീലിൽ നിന്ന് പുറത്ത് വരരുത്, ഫോൺ ചെക്ക് ചെയ്യരുത്. എനിക്കൊന്ന് ഞാൻ ഇന്നലെ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അതാണ്. ഇമോഷണൽ സീക്വൻസിൻ്റെ സമയത്ത് ആരെങ്കിലും ഫോൺ എടുക്കുന്നത്, ഒരാളും ഫോൺ എടുക്കണ്ടായിരുന്നില്ല. അപ്പം അത് തന്നെ ഒരു അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ചാലഞ്ച്. ഇപ്പം നമുക്ക് ഹെവി മ്യൂസിക് ചെയ്യുക, സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു തമ്പ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ചെയ്തെടുക്കാം. ഈ സോഫ്റ്റായിട്ടുള്ള സാധനം, ഇപ്പം മമ്മൂക്കയുടെ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുമ്പോഴുള്ള ആ സമയത്തൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അത് അതിന് ജയറാമേട്ടൻ്റെ റിയാക്ഷൻ, ഈ രണ്ട് ഇൻഫാക്ട് ജയറാമേട്ടൻ്റെ റിയാക്ഷനാണ് എൻ്റെ മ്യൂസിക് കയറുന്നത്. അപ്പം ആ ഒരു സാധനം അണ്ടർപ്ലേ ചെയ്ത് പിടിക്കാം, പക്ഷേ ആരുടെയും ഫോക്കസ് പോരുത്, അതായിരുന്നു ഒരു ചാലഞ്ച്. പക്ഷേ ഇതുപോലെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് ക്ലിയർ വിഷനുള്ള ഒരാളാണ്. അപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രീഡം ഉണ്ട് കേട്ടോ, വെച്ചാൽ യു ഡു വാട്ട് യു വാണ്ട് ബട്ട് ദിസ് ഇസ് വാട്ട് ഐ നീഡ്, ഈ എഫക്റ്റ് എനിക്ക് കിട്ടണം. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു എന്ന് ഞാൻ പറയും. അല്ല, വേറെ ബുക്കിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതെ, ബാക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുഗു, ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന കന്നഡ ദർശൻ്റെ കന്നഡ മൂവി, അതൊക്കെയാണ്. എത്രയും പെട്ടെന്നൊരു ബുക്കിംഗ് വരട്ടെ. ജയറാമേട്ടാ, സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ 100-ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ സന്തോഷത്തിൽ ഒരു നല്ല ഡയലോഗ് നടന്മാരെ ഞങ്ങൾക്കും തരും. ചെണ്ടവട്ടാണ് ചെണ്ടവട്ടാന്ന് പറയുള്ളായിരുന്നു, ഒരു സന്തോഷം പങ്കുവയ്ക്കാം. ആ അത് തന്നെ, ആ അത് തന്നെ, ഇടയ്ക്കിടയ്ക്കുള്ള ആയിക്കോട്ടെ. സാർ ഓങ്കുളമാരി കാട്ട സുൽത്താൻ. അദ്ദേഹത്തിന്റെ സൗണ്ട് ഗംഭീരം ഭയങ്കരമാണ്. അതെ അതെ, ഒരു സന്തോഷം കൂടെ ആവുള്ളൂ നമുക്ക്. ലിസണ് നൗ ടു പുണിതുക്കിന് സുലുക്കെ അടുത്ത് മുമ്മൂടി സാർ കൂടെ എന്നറിയപ്പെടുന്നില്ല റെപ്പിടത്തുകള് കടിച്ചവർക്ക് എന്താ ഇപ്പം ഇതിനാണല്ലോ അവരുടെ സുല്ലർമാര് ഇല്ലേ, നീല കൂടി സുണ്ടെങ്കിലോ അത് ചെപ്പു ചെപ്പു അത് ഹോട്ടലിലെല്ലാം വേല പണ്ണുല്ല അവർക്ക് എന്നാ ചൊല്ലും തമിഴ്ല എന്നാ ചൊല്ലും ചെപ്പു അപ്പോ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ജയറാമേട്ടൻ തിയേറ്റർ വിസിന് പോകണം എല്ലാവരും കൂടി. അപ്പോ ഇനി ഞങ്ങള് സിനിമയുടെ ഒരു വിജയയാത്രയായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. വന്ന എല്ലാവർക്കും ടീം അബ്രഹാം ഹോസ്റ്റലിന്റെ വക ഒരുപാട് നന്ദി. താങ്ക് യു.